ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ ഒരുവിധപ്പെട്ട എല്ലാ ജോലികളും എങ്ങനെ തീർക്കാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ എങ്ങനെയാണ് തീർക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ 6 മണിക്ക് കുറച്ച് നേരത്തെ മുന്നേ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 5:30 നമ്മൾ അലാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5:30 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5:30 ആവട്ടെ ഞാൻ എണീക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങോട്ട് വരും. പിന്നെ 6 മണിക്ക് മുന്നേ എന്തായാലും എണീക്കാറുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് ബൈബിൾ വായിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് നേരെ കിച്ചണിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായയ്ക്ക് വെള്ളം വയ്ക്കും. അതിനുശേഷം ചോറൊക്കെ നമ്മൾ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം നമുക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കുറവാണ്. എന്നാലും അത്യാവശ്യം പണികൾ നമുക്കുണ്ട് വീട്ടിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് കുക്കറിലും വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി കറികൾ വയ്ക്കാനുള്ള എല്ലാ പരിപാടികളും ഞാൻ തലേദിവസം തന്നെ ചെയ്തിപ്പോൾ വയ്ക്കുന്നുണ്ട് കേട്ടോ. കാരണം 8 മണിക്ക് മൂത്തമോന് പഠിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് പണികളൊക്കെ വേഗം കഴിക്കണം എന്നുള്ള വിചാരത്തിൽ തന്നെ ഉപ്പേരിക്കുള്ളതും കറി വയ്ക്കാനുള്ളതും പിന്നെ തേങ്ങ ചിരകി വയ്ക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാതും സ്റ്റോർ ചെയ്തിട്ട് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ കഴിയുന്നതിനനുസരിച്ച് ഞാൻ വീണ്ടും ഡപ്പി നിറച്ച് തേങ്ങ ചിരകിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിംബക്കുട്ടി എൻ്റെ പിന്നാലെ, ഞാൻ വാതിൽ തുറന്നപ്പോൾ തൊട്ടിട്ട് എൻ്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലേക്ക് അങ്ങനെ അങ്ങോട്ട് അധികം കയറാറില്ല. എന്നാലും ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കയറി 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 ഇങ്ങനെ അടുത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് അടുക്കളയിലേക്ക് കടക്കരുതെന്നുള്ള അങ്ങനെ ഒരു ചിന്തയിൽ കേട്ടോ. അപ്പോൾ പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ അവന് ഇരിക്കപ്പുറത്തി കിട്ടുന്നില്ല അങ്ങോട്ട് കടക്കാണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ വേപ്പിൻ്റെ എല്ലാം പൊട്ടിക്കാൻ പോയപ്പോൾ എൻ്റെ പിന്നാലെ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉപ്പേര് ബീട്രൂട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം അത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാള വറ്റിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തലേദിവസം ഞാൻ ചാളയൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായില്ലേ പണി. അത് കാരണം അടുക്കളയിലത്തെ പണിയൊക്കെ പെട്ടെന്ന് ഇപ്പോൾ തീരുന്നുണ്ട് കേട്ടോ. തലേദിവസം നമ്മളിതൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ പണികളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചാള തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ വറ്റിച്ച് വയ്ക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. കാരണം നമ്മുടെ സിമ്പയ്ക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മീനാണല്ലോ ചാള. അപ്പോൾ അതുകൊണ്ട് ചാള തന്നെയാണ് ഇപ്പോൾ കൂടുതലും കൂടെ മേടിക്കുന്നത് കേട്ടോ. പിന്നെ ഇനിയൊന്ന് മാറ്റി പിടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ആൻജോന് ഇഷ്ടമാണ്, മൂത്തമോന് ചാള ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ കൂടുതലും വർക്കാറുമില്ല, ഈ പറഞ്ഞ പോലെ എല്ലാതും വയ്ക്കുക തന്നെ ചെയ്യുന്നത്. കാരണം നമ്മുടെ പപ്പിക്കും ചാള ഞാൻ ചിലപ്പോൾ കറി വെച്ച് തന്നെ ചിലപ്പോൾ കഴുകിയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വറുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഫ്രൈ ചെയ്തത് അങ്ങനെ കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലിപ്പോൾ ഫ്രൈ ചെയ്യാറുമില്ല. അതും എൻ്റെ ഒരു മോളെപ്പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അവൾക്കും ഈ ഒരു വീട്ടിൽ എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളുടെ ഇഷ്ടം കൂടി നോക്കിയിട്ടാണ് ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുള്ളൂ അങ്ങനെ. പിന്നെ നമ്മൾ ഉപ്പേരി കാര്യങ്ങൾ ഞാനത് മുളകൊക്കെ ഇട്ടിട്ടോ തേങ്ങയൊക്കെ ഇട്ടിട്ടാണ് മുളകിടുന്നത്. കൂടുതലും ഉപ്പേരികൾ ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് കേട്ടോ മുളകിടാറ്. അപ്പോൾ തിരുവോണി നല്ല ടേസ്റ്റ് ഉണ്ടാവും. മൂത്തോനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കടല, മുതിര എല്ലാറ്റിലും ബീട്രൂട്ട്, ചിലപ്പോൾ പയറിൽ പച്ചപയറിലൊക്കെ ഞാൻ തേങ്ങ ചെറുകിയത് ചേർക്കാറുണ്ട്. നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് തേങ്ങ ഇടുമ്പോൾ. അപ്പോൾ അത് മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചെറുതിന് പിന്നെ ഒന്നധികം കാര്യമായിട്ടൊന്നും വേണ്ട. നമ്മുടെ അടുക്കളയിൽ ഒരുവിധം പണികളൊക്കെ തീർന്നു കേട്ടോ. കറിയും ഉപ്പേരിയെല്ലാം റെഡിയായപ്പോൾ കുറച്ച് സമയം ഞാൻ ചായ കുടിക്കാനായിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ ഫ്രണ്ടിൽ വന്നിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പിന്നാലെ അവളും ഇങ്ങോട്ട് വന്നു. അടുക്കളയിൽ അങ്ങനെ കുറച്ച് അലറ ചില്ലറ തന്നെ ചെറിയ ചെറിയ പരിപാടികൾ തന്നെ ഉള്ളൂ കേട്ടോ മക്കൾ പോകുന്നതിന് മുന്നേ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ളതുണ്ട്, കല്ലും അലക്കാനുള്ളതുണ്ട്. അപ്പോൾ രണ്ടും വാഷിംഗ് മെഷീനിൽ ഞാനിപ്പോൾ തന്നെ അലക്കാനായിട്ട് ഇടും കേട്ടോ. പിന്നെ കല്ലുമ്മയ്ക്ക് ഉള്ളതാണെങ്കിൽ ഞാൻ ഇപ്പോൾ സോപ്പും പൊടിയൊക്കെ മുക്കി വയ്ക്കും. അപ്പോൾ മക്കൾ പോകുമ്പോൾ എനിക്കങ്ങനെ കഴുകാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മക്കളുടെ യൂണിഫോമിൻ്റെ ഷർട്ട് ബനിയൻസൊക്കെയാണ് ഇപ്പോൾ ഞാൻ കല്ലുമ അലക്കുന്നുള്ളൂ കേട്ടോ. ഒന്നാമത് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് നന്നായി കട്ടിയുള്ളതൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ കല്ലുമ അലക്കി കഴിഞ്ഞ് പെട്ടെന്ന് ഉണങ്ങി കിട്ടൂല. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടുക ഞാൻ കൂടുതലും ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വെള്ളത്തിന് ഇപ്പോൾ ക്ഷാമമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടുതലും വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കഴുകുന്നത്.
പിന്നെ നമ്മുടെ സിമ്പക്കുട്ടിക്കുള്ള പാൽ ഞാൻ കാച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റ് പാൽ പുള്ളൊന്നും കൊടുക്കില്ല കേട്ടോ. നമ്മൾ ഒരു ഞാനൊരു പാക്കറ്റ് പാൽ മേടിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇത് തിളപ്പിച്ച് ഞാൻ ആദ്യം തന്നെ വെക്കും കേട്ടോ. എന്നിട്ട് ചൂടേറിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുക ചെയ്യുന്നത്. അതിന്നിപ്പോൾ അതിന്ന് തിളപ്പിച്ചതിന് ശേഷം അതിന്ന് ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ട് നമ്മൾ അതിൽ മൂന്നിരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അധികം കട്ടിക്ക് നമ്മൾ ഈ പശുമ്പാലും ഈ പാക്കറ്റ് പാലൊന്നും കൊടുക്കാൻ പാടില്ല. നന്നായി ഡൈലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ അത് നമ്മൾ ബിസ്ക്കറ്റിൽ ചാലിച്ചിട്ട് അങ്ങനെ നമ്മുടെ പപ്പിക്ക് കൊടുക്കുന്നത്. പിന്നെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ മാങ്ങയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മാങ്ങ ഫ്രിഡ്ജിലിരുന്നായിരുന്നു. അപ്പോൾ അത് നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ അത് ആൻസോ എനിക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ അവൻ്റെ കിടക്കയും ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇടുകയാണ്. അവൻ തന്നെ ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. അവൻ എനിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വിരി കട്ടുമ്മ വിരും ബെഡമ്മ വിരി ഇട്ടിട്ടും കാര്യമില്ല. അവന് പോകുന്ന അവൻ്റെ പിന്നാലെ അങ്ങോട്ട് പോരും കേട്ടോ. അതുപോലെയാണ് അവൻ്റെ കെടുപ്പും കാര്യങ്ങളും. അപ്പോൾ അവൻ തന്നെ ചിലപ്പോൾ അത് ചെയ്യാറുണ്ട് ശരിക്കും. ഇപ്പോഴത്തെ പറയാറുണ്ട് ഞാൻ അവരവരുടെ മുറിയും ബെഡൊക്കെ അവരവരെ തന്നെ വൃത്തിയാക്കി സൂക്ഷിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവനും ഭയങ്കര മടിയാണ്, ചിലപ്പോൾ പറഞ്ഞനുസരിക്കും അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ കെടുക്കും ചിലപ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് നാളികേരം നമുക്ക് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്നി കുറച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. കാരണം രാവിലേക്ക് അലനും എനിക്കും ദോശയാണ്. ആൻജോ പിന്നെ പലഹാരങ്ങളൊന്നും കഴിക്കില്ല. അവൻ രാവിലെയും ചോറ് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അവനും എനിക്കും വേണ്ടിയിട്ട് ചട്നി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, തേങ്ങാ ചട്നി. അപ്പോൾ അതോടുകൂടി തേങ്ങ ചിരകി സ്റ്റോർ ചെയ്തത് കഴിഞ്ഞു. ഇനി ആദ്യം പുതിയം നമ്മൾ ആ ഡപ്പി ചിരകിയിട്ട് നിറയ്ക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നാളെ തൊട്ട് ബാക്കിയുള്ള പണികളൊക്കെ നമുക്ക് ഈസി ആവുള്ളൂ. അപ്പോൾ അത് നമ്മൾ വൈകിട്ട് ചിരകി റെഡിയാക്കും അങ്ങനെ. അപ്പോൾ നമ്മൾ പപ്പിക്കുട്ടി അതിൻ്റെ ഇടയിൽ പാലൊക്കെ കുടിച്ചു. പിന്നെ ആൻജോ ഇന്ന് ട്യൂഷന് പോവാണ് കേട്ടോ. ഇപ്പോൾ 8 മണി ആയിട്ടുണ്ട്. അപ്പം അവന് ഇന്ന് ക്ലാസ് ഇല്ല. അപ്പോൾ അവന് ട്യൂഷൻ മാത്രമാണ് കേട്ടുള്ളത്. അപ്പോൾ അവന് ഈ പറഞ്ഞ മാതിരി അവൻ്റെ സ്കൂളിലൊരു കുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവന് ഇന്ന് മുടക്കാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ മക്കളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവർക്കത് താങ്ങാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മക്കളോട് പ്രത്യേകം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണം. പക്ഷേ പഠിപ്പിനേക്കാളൊക്കെ ഒരുപാട് ഉപരി ഏതൊരു പ്രതിസന്ധിയിലും അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു വിഷമം സങ്കടമൊക്കെ വരുമ്പോഴേക്കും അവർ ആത്മഹത്യ ചെയ്യാനും ഇങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ചെയ്യാനാണ് അവർ കൂടുതലും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഞാൻ പറയാം, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എൻ്റെ മക്കളടക്കമുള്ള എല്ലാ മക്കൾക്കും സുഖം കൂടുതലായിട്ടുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ അല്ലേ. സൗകര്യങ്ങൾ കൂടിപ്പോയിട്ടുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ. കാരണം പണ്ടൊക്കെ നമ്മളൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന്, പണ്ടത്തെ ആളുകളൊക്കെ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഇന്ന് നമ്മുടെ മക്കൾ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ച് വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ദേഷ്യമാണ്. അങ്ങനത്തെ കുറേ സ്വഭാവങ്ങൾ എൻ്റെ മക്കൾക്കും ഉണ്ട് കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അത് എന്താ ചെയ്യുക, ദൈവം തന്ന ജീവൻ ദൈവത്തിനല്ലാതെ നമുക്കത് തിരിച്ച് എടുക്കാനായിട്ട് തോന്നുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സിറ്റുവേഷനാണ്. എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ മക്കളും അങ്ങനെ. ഇപ്പം എനിക്ക് ഈ ഒരു കാര്യം കേട്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ മോൻ പഠിക്കുന്ന സ്കൂളിലത്തെ ഒരു കുട്ടിയാന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഭയങ്കര ഷോക്കായിട്ടോ. ഓരോന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ഇതിന് മുന്നും കുട്ടികൾ ആത്മഹത്യ ചെയ്യലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സിനും ഒക്കെ ഓരോ വിഷമങ്ങളാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ അങ്ങനെ കേട്ടോ, കുറേ കാര്യങ്ങൾ ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോയി, ചെയ്തു പോയി നമ്മൾ പണികൾ. ഇപ്പോൾ നമ്മൾ ഇത് ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഈ പറഞ്ഞ മാതിരി എൻ്റെ രണ്ടാമത്തെ മോനിപ്പോൾ 9 മണിയാവാറ. ഇപ്പോൾ 9 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ 9 മണിക്കാണ് അവൻ്റെ ബസ് വരിക. അപ്പോൾ അവന് അതിൽ
പോകാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവൻ്റെ അവൻ ഡ്രസ് മാറുന്നതിനിടയിൽ ഞാൻ രണ്ട് ദോശയും കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പിന്നെ അവർ എല്ലാ രണ്ടുപേരും പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുക്കളയിലത്തെ പണികളൊക്കെ തീർക്കുന്നത്. ഒരുവിധം പണികളൊക്കെ ഞാൻ കൈയോടെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. കൂടുതലും അങ്ങനെ കൂടുതൽ മെസ്സി ആക്കാണ്ട് നോക്കാറുണ്ട്. പിന്നെ ഒരുവിധം എല്ലാ പാത്രങ്ങളും മറ്റേ സിങ്കിൽ കൊണ്ടുവന്ന് ഇടും. പിന്നെ ബാക്കിയൊക്കെ ക്ലീൻ ചെയ്യലാണ് പരിപാടി കേട്ടോ. അപ്പോൾ വലിയ കുക്കറും കാര്യങ്ങളും അതൊക്കെ ഞാൻ അപ്പോൾ തന്നെ കൈയോടെ കഴുകി വയ്ക്കും കേട്ടോ. കാരണം അതൊക്കെ കൊണ്ടുവന്നിട്ടാൽ സിങ്ക് നിറഞ്ഞു പോവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയൊരു സിങ്കാണ്, ചെറിയൊരു അടുക്കളയാണ്. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വലിച്ചു വാരിയിടാണ്ട് നമ്മളതങ്ങനെ കൂടുതലും വലിയ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൈയോടെ തന്നെ കഴുകി വയ്ക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് പിന്നെ എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കാണ് കേട്ടോ. അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ദിവസവും എല്ലാ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ. അങ്ങനെ അപ്പം ഞാൻ രാവിലെ കുറച്ച് പാല് തിളച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ശ്രദ്ധ ഒരു മിനിറ്റ് തെറ്റിയപ്പോൾ പാല് തിളച്ചു പോയി. അപ്പം അത് അതിൽ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കൈയോടെ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ അപ്പോൾ അടുക്കള നമ്മുടെ ഒരുവിധം ക്ലീനിങ്ങൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉച്ചത്തെ ലഞ്ചിൻ്റെ പരിപാടികളും തീർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡോറുകളുമേ കണ്ടോ, ഈ ഓരോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ആവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഈ പറഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ തുടയ്ക്കാറുള്ളൂ കേട്ടോ ഈ ഡോറൊക്കെ. അങ്ങനെ പക്ഷേ തുടയ്ക്കുമ്പോൾ നല്ല കൊണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ മെസ്സി ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഈ ഡോറുകളൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കള മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണങ്ങല്ല, അലക്കൊക്കെ കഴിഞ്ഞ് ഓഫായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ തുണികൾ ഇടുമ്പോൾ ചെറിയൊരു വെയിൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പെട്ടെന്നാണ് ഇരുട്ടായി ആകെ മങ്ങി കേട്ടോ. ഈ പറഞ്ഞ പോലെ പിന്നെ ഇന്നത്തെ ദിവസം വെയിലുണ്ടായിട്ടേ ഇല്ല, ഫുള്ള് മങ്ങി നിൽക്കുകയായിരുന്നു. ഞാൻ തുണികൾ ഇടാൻ കാത്തു നിൽക്കുകയായിരുന്നു തോന്നുന്നുണ്ട് കേട്ടോ. മഴയായിട്ട് പെയ്യണില്ല, വെയിലുമില്ല, അങ്ങനത്തെ ഒരു മൂടിയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ യൂണിഫോം സംഭവങ്ങളും നമ്മൾ കല്ലും അലക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മുകളിൽ കൊണ്ടുപോയി ഇടാനുള്ള ആ മടിക്ക് എല്ലാതും ഇവിടെ തന്നെ ഈ പറഞ്ഞ മാതിരി തിക്കി 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 എല്ലാതും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ലാസ്റ്റ് പരിപാടി എല്ലായിടത്തും അടിക്കുക തുടയ്ക്കുക അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ എൻ്റെ ഡാൻമ ലൈഫ് കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് ഒന്നരാട അങ്ങനെയൊക്കെ തുടയ്ക്കാറുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ ഡെയിലി ഞാൻ എന്നും തുടയ്ക്കാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ പപ്പി വന്നതുകൊണ്ട് തന്നെ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നും ഇപ്പോൾ രണ്ട് നേരം ചിലപ്പോൾ തുടയ്ക്കും. അധികം അങ്ങനെ കൂടുതലും മെസ്സി ആയിട്ടല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇടയ്ക്കൊക്കെ മൂത്രമൊഴിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ പോലെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ പുറത്തേക്ക് അധികം ഇപ്പോൾ ഇറക്കുന്നില്ല. 6 മാസം വരെ നമ്മളധികം മണ്ണിരിക്കുന്ന ഇറക്കാണ്ട് നോക്കുകയാണ് കുറച്ച് കേടുകളൊക്കെ കുറയാനായിട്ട് നല്ലത് എന്ന് കേട്ടപ്പോൾ. അങ്ങനെ നമ്മളകത്ത് തന്നെയാണ് ഇപ്പോൾ ഫുൾ ടൈം കേട്ടോ, രാത്രിയും പകലൊക്കെ ഇടുന്നത്. നമ്മുടെ ലവ് ബേഴ്സ് കൂട്ടന്മാർ രണ്ട് കുടത്തിൽ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നാണ് കണ്ടത് മുട്ടയിട്ടത്. ഇടയ്ക്കിടയ്ക്ക് ഒരു കുടത്തിലേക്ക് പോകുന്നതായിട്ട് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മുട്ടയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് കിളികൾ. അങ്ങനെ അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അങ്ങനെ പിന്നെ ആൻ്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എല്ലായിടത്തും ഒന്ന് അടിച്ചു. പിന്നെ നമ്മൾ റൂമൊക്കെ ഞാൻ ഇന്നലെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഹാളും കിച്ചണും ആണ് കൂടുതലും എന്നും തുടയ്ക്കുന്നത്. റൂമൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴേ തുടയ്ക്കുള്ളൂ. പിന്നെ നമ്മുടെ പൂച്ച എന്നാ വരുന്നത് കേട്ടോ വയലിൽ പെട്ടെന്ന്. പിന്നെ നമ്മുടെ പപ്പിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റൂമുകളിലേക്ക് കടക്കില്ല കേട്ടോ, എന്താണെന്നറിയില്ല, നോക്കി ഇങ്ങനെ നിൽക്കുള്ളൂ. അങ്ങോട്ട് കടന്നിട്ടില്ല ഇതുവരെ റൂമുകളിലേക്കൊന്നും. കിച്ചണിലേക്കാണ് പിന്നെയും ഒന്ന് കടന്നിട്ടുള്ളത്. കിച്ചണിലേക്കും പിന്നെ കുറച്ച് പേടിയുണ്ട് കിടക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഇതൊക്കെ സിംബയ്ക്ക് അടുത്ത ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ടോ. അപ്പോൾ ഇത് ഡോഗ് ഫുഡാണ്. അപ്പോൾ നമ്മളത് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. ഫുഡൊക്കെ നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ, ഭയങ്കര ആക്റ്റീവാണ് ആൾ. അപ്പോൾ നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റാണ് സംഭവം. നമ്മൾ ഈ മക്കൾ പോയി കഴിഞ്ഞാൽ ഞാനും ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എനിക്കൊരു കൂട്ട്.
അത്ര തന്നെ. അപ്പോൾ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു, എല്ലാ ജോലികൾ കഴിഞ്ഞു, രാവിലത്തെ ഒരു ദിവസത്തെ ഒരുവിധ പണികളൊക്കെ എൻ്റെ തീർന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഇനി നമുക്ക് കുറച്ച് ഡയറി എഴുത്ത് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഡയറി എഴുത്തല്ല ഇത്. എനിക്ക് ഞാൻ സൺഡേക്ക് ഒരു കുട്ടികൾക്ക് ചെറിയൊരു ക്ലാസ് എടുക്കാനുണ്ട്, അതിൻ്റെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.